കള്ളിമുണ്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അതിനെ ആരും മാറ്റി നിർത്തിയിട്ടില്ല. സ്റ്റിൽ കള്ളിമുണ്ടായിട്ട് തന്നെയാണ് ആൾക്കാർ വരുന്നത്. അവിടെയാണ് എൻ്റെ പണി കിടക്കുന്നത്. മനസ്സിലായോ? കള്ളിമുണ്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എന്നെ ആരും മാറ്റി നിർത്തിയിട്ടില്ല. ഇന്നും രാവിലെ വന്ന ഫോൺ കോള് കള്ളിമുണ്ട് തന്നെയാണ്. എന്താ ക്യാരക്ടർ കേട്ടോ? ഒരു ഭ്രാന്തനാണ്, കള്ളിമുണ്ട് കൊടുത്ത് കല്ലെറിയേണ്ടതാണ് ഇന്നും. അപ്പൊ ദൈവത്തോർത്ത് നിങ്ങൾ ഇതൊന്നും മാറ്റിത്തരാൻ പറ. ഞാൻ ഇരിക്കണ കണ്ടില്ലേ, ഇതൊന്നും മാറ്റിത്തരാൻ പറ ആദ്യമാണ്. തമിഴടിയായി നിങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ആയി. വി കെ പി തന്നു തന്നു സത്യം. അതുകൊണ്ടാണ് പുള്ളിയുടെ ചോദ്യത്തിന്റെ ഉത്തരം. അത് കൃത്യമായിട്ട് കാക്കിയാണ്, നല്ല നാറ്റമാണ്, കുഴപ്പമില്ല. ഒന്ന് ഒന്ന് കാക്കി തുണി തന്നെ നാറ്റമാണ്. കാക്കി എന്ന് പറഞ്ഞ തുണി തന്നെ നിങ്ങൾക്ക് അറിയാം, മെറ്റീരിയലിന്റെ ക്വാളിറ്റി അറിയാം. കാക്കി എന്ന് പറഞ്ഞത് തന്നെ നാറ്റമാണ്. രണ്ടര മണിക്കൂർ കൊണ്ട് നാറും. ഒന്ന് ആലോചിച്ച് നോക്കി, എട്ടും പത്തും മണിക്കൂർ തൊപ്പി വെച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞത് എൻ്റെ അപ്പൊന്നോ. അതൊന്നുമല്ല എങ്കിലും ഡിസൈനെങ്കിലും മാറിയില്ല എന്നുള്ളതായിരുന്നു ഈ പടത്തിലോട്ട് ഞാൻ വരാനുണ്ടായ ഏറ്റവും വലിയ കാര്യം. അത് വി കെ പി എന്നെ അങ്ങനെ കാണാൻ പറ്റിയതിൽ എനിക്ക് വളരെ 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 സന്തോഷമുണ്ട് സാറിനോട്. അത് നിങ്ങളത് കാണാത്തത് കൊണ്ട്. നമ്മൾ ചിരിക്കാതെ നർമ്മം പറയണ വലിയ ആൾ അതാണ്. നമ്മൾക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലോകത്തിനോട് അതിർത്ത് വെക്കല്ലേ. നിങ്ങൾക്കറിയില്ല, അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നം. അത് എൻ്റെ പ്രശ്നമല്ല. ഞാൻ നർമ്മം പറയുന്നത് ഇങ്ങനെ ഇരുന്ന് നർമ്മം പറഞ്ഞോളേ. സി, അത് നിങ്ങളുടെ പ്രശ്നമാണ്, അത് എന്നോട് കുത്തി വെക്കരുത്. ശരി, എന്താപ്പാ എന്റെ ഗേൾ ഫ്രണ്ട്സിനെ കണ്ടോ നിങ്ങള്? ഇല്ല, അതാണ്, എനിക്ക് കൊറേ ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. ഭയങ്കര റൊമാൻറ്റിക്കാ ഞാൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ആദ്യം ഒന്ന് കള്ളിമുണ്ടിയിൽ നിന്ന് തന്നെ മാറ്റുന്നു പ്ലീസ്. അഴുക്കിലെങ്ങനെയാണ് പെണ്ണ് വരുന്നത്? പെണ്ണ് വരില്ല. പെണ്ണ് ഒരിക്കലും ആയി കഴിഞ്ഞിട്ട് പെണ്ണ് വരായിരിക്കും, പക്ഷെ വൃത്തിയില്ലാത്തവൻ്റെ അകത്ത് ഒരു പെണ്ണ് വരില്ല. പെണ്ണല്ലേ ചെയ്യണത്? സ്വയംവരം ഓർമ്മയുണ്ടോ? ഇന്നും സ്വയംവരമല്ലേ നടക്കണത്? നിങ്ങൾ വിചാരിച്ചൊരു പെണ്ണിനെ നിങ്ങൾക്ക് കിട്ടുമോ? അഥവാ നിങ്ങൾക്ക് പെണ്ണിനെ കിട്ടിയിട്ടെങ്കിൽ അവൾ വിചാരിച്ചതാണത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? സ്വയംവരം ഇന്നും ഈ ലോകത്ത് ഇന്നും നടക്കുന്നത് സ്വയംവരമാണ്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഓക്കെ. വെരി പേഴ്സണൽ അല്ലേ, അപ്പൊ അത് ചോദിക്കണേ കൂടെ നമുക്ക് വേണമെങ്കിൽ. അല്ല, ഞാൻ എനിക്ക് കുറച്ച് കാശ് തന്നെ നിങ്ങളുടെ 30 മിനിറ്റ്സിന്റെ അഡ്വർടൈസിംഗിന്റെ പകുതി കാശ് എനിക്ക് തന്നാൽ ഞാൻ അത് നിങ്ങള് തരാം. പിന്നെ പറ്റും, പിന്നെ തീർച്ചയായിട്ടും പറയും. നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വർടൈസിംഗിന്റെ 50%, 30 മിനിറ്റ്സിന്റെ 50% ആഡ് ക്യാഷ് എനിക്ക് തരുമെങ്കിൽ ഇപ്പൊ ഞാൻ പറയും. പിന്നെ എന്നും നിങ്ങൾക്ക് അതല്ലേ? പിന്നെന്താ നിങ്ങൾക്ക് എന്താണ് അത്? ഈ ലോകം എന്താണ്? ഞാൻ കലാകാരനല്ല, ഞാൻ ഒരു ജോലിക്കാരനാ. ഞാൻ കലാകാരനല്ല, നിങ്ങൾ എന്നെ അതിൽ ഒതുക്കല്ലേ. ഞാൻ ജോലി ചെയ്യുന്നു, കൃത്യമായിട്ട് ജോലി ചെയ്യുന്നു. അതിനെനിക്ക് കാശ് കിട്ടേ പറ്റൂ. അതവരുടെ ഏതപ്പാ ഏത് പോസ്റ്റ്? ഞാൻ എല്ലാ പോസ്റ്റും ഉണ്ടല്ലോ. ഞാൻ ഒരു കുറേ നാളത്തേക്ക് ഇടാനല്ല, ചില ആൾക്കാർ ചില കാര്യങ്ങൾ വിട്ടുകളയും. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ചില കണക്ഷൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കുറച്ച് ലക്ഷക്കണക്കിന് ആൾക്കാർ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു ഒരുത്തന്നെ ഒന്ന് കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്താണ് അവന് കൊണ്ടെന്ന് തോന്നി, അപ്പൊ തന്നെ ഞാൻ ആ പോസ്റ്റ് മാറ്റും. ആ കൊണ്ടില്ലേ, ഞാൻ കണ്ടു. ഞാൻ കണ്ടു. ഇല്ല, അത് ഞാൻ എത്താണ്ട് അവിടെ എത്തുമ്പോ അപ്പൊ മാറ്റിക്കളെ. അല്ല, ഞാൻ മനസ്സ് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വിമർശനമുണ്ടായി ഇടുന്നത്. ആ വിമർശനം പുള്ളി ഏറ്റെടുക്കട്ടെ, അല്ലെ നിങ്ങളെ ഏറ്റെടുക്കട്ടെ. നിങ്ങളെ ഏറ്റെടുത്ത് അപ്പൊ തന്നെ ഞാൻ മാറ്റും. ഈ ലോകത്ത് മാന്യൻ എന്ന് പറയുന്ന അമാന്യനാ ഞാൻ എന്നും ചീത്ത പറയും. മാന്യൻ എന്ന് പറഞ്ഞ് വെള്ളപൂശിയ കുഴിമാടങ്ങൾ എന്നും ഞാൻ മോത്ത് നോക്കി ചീത്ത പറഞ്ഞിരിക്കും. അതിൻ്റെ ഭാഗമാണത്. അത് ബാധിക്കുമെന്ന് അറിയലായിരുന്നു ഈ ഒരു 2016 തൊട്ട് ഇന്ന് വരെ ചെയ്തത്. അത് ബാധിച്ചില്ല എന്നുള്ളതാണ്
ഒരുത്തിയെന്ന് പറഞ്ഞ പടം ഞാൻ കണ്ടപ്പോൾ മനസ്സിലായത്, പട എന്ന് പറഞ്ഞ പടം ഞാൻ കണ്ടപ്പോൾ മനസ്സിലായത്, ഒന്നും ബാധിക്കില്ല. കോവിഡിൻ്റെ മരുന്ന് ഏറ്റവും ഡേട്ടായിട്ടുള്ള വിനായകനാണ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ കാലിൽ വന്നിരിക്കും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഇതാണ് എൻ്റെ റിയാലിറ്റി. അവിടെ വിനായകൻ എന്ന പേഴ്സണൽ കാരറ്റിന് യാതൊരു വിലയില്ല. ആ ഡേട്ട്, ഞാൻ ആ ഡേട്ടിൽ തന്നെ ജീവിക്കാൻ താല്പര്യമുള്ളവനാണ്. നിങ്ങൾ പറയാന്താണ്ട, ഞാനല്ല, ഐ എം നോട്ട് എ ഡേട്ട്. ആ ഭയങ്കരന. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഓക്കെ. ആ പ്രേക്ഷകരെ ബോറടിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. അടുത്ത പടവും കൂടി വന്നാൽ ബോറടിക്കും. അപ്പം അതിന് ആ കറക്റ്റ് സ്പേസിൽ കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത് കൊണ്ടെന്നാണ് ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ എന്നെയും വെറുക്കും, പിന്നെ എല്ലാവരെയും വെറുക്കും, നിങ്ങളെയും വെറുക്കും. എല്ലാ ദിവസവും നമ്മളെങ്ങനെയാണ് പരിപ്പും ചോറും തിന്നണത്? ഒരു ദിവസം ചമ്മന്തിയും ചോറെങ്കിലും കഴിക്കണ്ടേ? അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് പരിപ്പും ചോറും കഴിക്കാം. പക്ഷെ എന്നാലും എല്ലാ ദിവസവും പറ്റില്ല.